ഈദ് മുബാറക് ടു യു ഓൾ. ഞാൻ ഹമീദ് ഷിബിലി. കുറച്ചു പേർക്കറിയാം, കുറച്ചു പേർക്ക് അറിയുന്നുണ്ടാവില്ല. ഏതായാലും പേര് ഹമീദ് ഷിബിലി അഹമ്മദ്, ആലപ്പുഴയിൽ നിന്ന്, ഇപ്പോൾ അമേരിക്കയിൽ കാൻസസിൽ. ഇവിടെ ഒരു വാക്ക് പറയുന്നു, നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് കാലാവസാനം വരെ റബ്ബുല്ലാലമീനായ അള്ളാഹു പ്രതിധ്വനിപ്പിച്ച ത്യാഗോജ്വലനായ ഇബ്രാഹിം നബിയുടെ ആ മഹാമന്ത്രം, അതിന് ഉത്തരമേകിയവർ ഏകസ്വരത്തിൽ പ്രകമ്പനം കൊള്ളിച്ചേറ്റു പറയുന്ന മറുപടി മന്ത്രത്തിനൊപ്പം സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പര്യായമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പിന്തുടർന്ന് നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കൊടുവിൽ ഹജ്ജും വലിയ പെരുന്നാളും പൂർത്തിയായി. അൽഹംദുലില്ലാ. ലോകം കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നിൽ മരവിച്ചു നിന്നുപോയ ഈ വർഷം എല്ലാ കാര്യത്തിലും ഒതുക്കവും മിതത്വവും പാലിക്കാൻ നമ്മൾ ഏവരും നിർബന്ധിതരായി. ജീവനും ജോലിയും വരുമാനവും അടക്കം ഒരുപാട് കഷ്ടനഷ്ടങ്ങളിൽപ്പെട്ട് ഇന്ന് ലോകമുഴറുകയാണ്. ഏവരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ നമ്മുടെ ആഘോഷങ്ങൾക്കും ഈ മഹാമാരി രൂപമാറ്റം വരുത്തിയിരിക്കുന്നു. ഇന്ന് കഴിവിട്ട രണ്ട് പ്രശസ്ത കലാപ്രതിഭകളോടൊപ്പം നമ്മൾ നെഞ്ചിലേറ്റി ഒരുപിടി ഇഷ്ടഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ ഇവിടെ ചിലവഴിക്കുവാനും അതിന് ആശംസ പറയാൻ എനിക്കും അവസരമൊരുക്കിയ നന്മ ഫെയ്ത്ത് ആൻഡ് ഫാമിലിക്ക് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കേവർക്കും ഫെയ്ത്ത് ആൻഡ് ഫാമിലിയുടെയും നന്മയുടെയും പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. വാലൈക്കും അസ്സലാം. മാഷാ താങ്ക് യു സോ മച്ച് ഷിലിക. സോ മുനീർക്ക, നമ്മുടെ രണ്ട് പ്രഗത്ഭരായ സിംഗേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ മുനീർക്ക. അസ്സലാമു അലൈക്കും എല്ലാവർക്കും, ഈദ് മുബാറക്. വളരെ പ്രസിദ്ധരായ രണ്ട് സിംഗേഴ്സിനെയാണ് സിംഗേഴ്സിനെ പരിചയപ്പെടുത്തുക എന്നത് ഒരു വിഷമം പിടിച്ച ദൗത്യമാണ്. കാരണം രഹനത്തെയും ആബിദ് കണ്ണൂരിനെയും അറിയാത്തവരായി ആരുമില്ല. വളരെ തിരക്ക് പിടിച്ച രണ്ട് ലീഡിംഗ് മാപ്പിളപ്പാട്ട് സിംഗേഴ്സാണ് ഇവർ. എന്റെ നാട്ടുകാരനും ഉറ്റ സുഹൃത്തുമായ ഒരു മ്യൂസിക് കമ്പോസർ അസീസ് ഉപ്പള മുഖേനയാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നതും ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാനായതും. ലോകം മുഴുവനും നാശം വിതച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവനെടുത്ത കൊറോണ കാരണം ഉണ്ടായ ലോക്ക്ഡൌണിന്റെ ഒരു പ്രയോജനമാണ് ഈ രണ്ട് പ്രസിദ്ധരായ പാട്ടുകാരെ നമുക്ക് ഇന്ന് കിട്ടിയത്. അല്ലെങ്കിൽ ഈ പെരുന്നാൾ സമയത്ത് മഷിട്ട് നോക്കിയ പോലെ ഇവരെ കാണാൻ കിട്ടില്ല. രഹനാത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടിയാണ് രഹനാത്ത. വിടയിൽ ഫസീലിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭ ഫീമെയിൽ സിംഗർ. ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട്, പല റിയാലിറ്റി ഷോകളിലും ജഡ്ജസായി ഇരുന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന മീഡിയ ഓണിലെ 14-ാം രാവ്. രഹനാത്തയുടെ പാട്ടുകളെല്ലാം യൂട്യൂബിൽ വൺ ഹിറ്റുകളാണ്, ബില്യൺ വ്യൂവേഴ്സ് ആണ് കാണുന്നത്. മാർക്കോസിന്റെ കൂടെ പാടിയ പാൽനില പുഞ്ചിരി എന്ന ഗാനം വൺ ഹിറ്റാണ്. ആബിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേൾക്കാൻ വളരെ ഇമ്പമുള്ള ശബ്ദത്തിനുടമായ സിംഗറാണ് ആബിദ്. ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഫീൽഡിൽ ആബിദ് തന്റെ തനതായ ശൈലിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആബിദിന്റെ മിക്ക പാട്ടുകളുടെയും വരികൾ എഴുതിയിരിക്കുന്നതും സംഗീതം നിർവഹിച്ചിരിക്കുന്ന ആബിദ് തന്നെയാണ്. ആബിദ് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ബിസ്മില്ല എന്ന ഗാനം, അതായത് ഈ പ്രോഗ്രാമിലെ ആദ്യത്തെ ഗാനം, വൺ ഹിറ്റാണ്. യൂട്യൂബിൽ 4 മില്യൺ വ്യൂവേഴ്സ് ആണ് കണ്ടത്. അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. ആൻഡ് ബാക്ക് ഓവർ ടു അൻസബായ്. ബിസ്മില്ല എന്ന പാട്ട് വെച്ചാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ല എന്ന പാട്ട് വെച്ചാണ് ആബിദ് ഈ ഷോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് ഒട്ടും സമയം കളയാതെ ആബിദ് ബിസ്മില്ല എന്ന പാട്ടോടുകൂടി ഷോ ഓപ്പൺ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും.
നമസ്കാരം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ബലിപെരുന്നാൾ ആശംസകൾ ഞാൻ നേരുകയാണ്. താങ്ക് യു. പറഞ്ഞ പോലെ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് ഈ ഒരു ഗാനത്തിലേക്ക് അടക്കാം. ഞാൻ എന്തായാലും ഒന്ന് ട്രയൽ എന്ന രീതിയിൽ പാടാം. എന്തെങ്കിലുമൊക്കെ വോയിസോ അല്ലെങ്കിൽ എന്തെങ്കിലും നോയിസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഓഡിയോ പ്ലേ ചെയ്യാം, ഒന്ന് കേൾക്കുമെന്നൊന്ന് ഒരു കമന്റ് പറഞ്ഞു. ഓക്കെ ഓക്കെ പറയാം. നിങ്ങൾ പാടുന്ന കേൾക്കാം. ഇത് ഈ പാട്ട് കഴിയുമ്പോഴത്തേക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം. കരോക്കിയുടെ വോളിയം അല്പം കൂട്ടിക്കോളും, ട്രാക്കിന്റെ വോളിയം അല്പം കൂട്ടിക്കോളും. എന്തെങ്കിലും ഉണ്ടാകാം. ഓഡിയോ കരോക്കെ കുറച്ച് പാടുന്ന സമയത്ത് കരോക്കെ കുറച്ച് താന്ന് കേൾക്കുന്നുണ്ട്. സോ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പാപം ഏറെ ചെയ്തു റബ്ബേ ഇന്നീ ഭൂമിയിലെ,
ഈ പാട്ടിന്റെ സംഗീതവും ലിറിക്സും ഒക്കെ എഴുതിയത് ആബിദ് തന്നെയാണല്ലേ? എന്താണ് മ്യൂസിക്കിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ? വീട്ടില് ഫാമിലിയില് പേരന്റ്സ് മ്യൂസിക്കിൽ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ഇൻസ്പിറേഷൻ? ഇല്ല, ഫാമിലിയിൽ ആരും അങ്ങനെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായിരുന്നില്ല. മറിച്ച് മദ്രസ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പാടി പാടി സാഹിത്യ സമാജങ്ങളിലും അതുപോലെ പല സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പാടി വന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ മ്യൂസിക് പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിനേക്കാളും അതിനേക്കാളും ഉപരി എന്ന് പറഞ്ഞാൽ ഒരു ഇതൊരു പടച്ചന്ത എന്നൊരു വലിയൊരു അനുഗ്രഹമല്ലേ, അതായത് അങ്ങനെയായിട്ട് കണക്കാക്കുന്നു എന്തായാലും. എപ്പോഴാണ് പാടാൻ സ്റ്റേജിലൊക്കെ പാടാൻ തുടങ്ങിയത്? മദ്രസ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ പാടാൻ തുടങ്ങിയിരുന്നായിരുന്നു. അതുപോലെ അന്നത്തെ നബിദിന പരിപാടികളിലും അതുപോലെ സ്കൂൾ സാഹിത്യ സമാജങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിൽ തൊട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ പാടാൻ തുടങ്ങി. സോ അടുത്തത് രഹനാത്തയുടെ പാട്ടാണ്, പാൽനില പുഞ്ചിരി തൂകുമോ സുന്ദരി. രഹനാത്തയുടെ ഒരു ഒരു ഒപ്പന പാട്ടാണ്, ഞാൻ വീഡിയോ കണ്ട ഒരു ഒപ്പന പാട്ടായിരുന്നു, ബ്യൂട്ടിഫുൾ വീഡിയോ. സോ രഹനാത്ത രഹനാത്ത പാടുക പാൽനില പുഞ്ചിരി. ഓട്ടിയോ ഇതിലൂടെ ഈദ് മുബാറക് പറയുന്നതാണ് സ്പെഷ്യലായിട്ട് ഈദ് മുബാറക് എന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സോങ്ങിലോട്ടന്നെ പോവാല്ലേ? സോങ്ങിൽ കേൾക്കാൻ പോകോളൂ. ഓഡിയോന്റെ ട്രാക്ക് കുറച്ച് റഹ്നാത്ത കുറച്ചുകൂടെ മൈക്കിന്റെ അടുത്ത് നിന്നോളൂ കേട്ടോ. റഹ്നാത്ത സൗണ്ട് കുറച്ചുകൂടെ കേൾക്കണം. വോയിസ് കുറച്ചുകൂടെ കേൾക്കണം. മൈക്കിന് ഒന്നുകൂടെ അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ കാറ്റ്
മാഷാല്ലാ, ബ്യൂട്ടിഫുൾ മാഷാല്ലാ. സോ രഹനാഥ, ഞാൻ ആബിദിന്റെ അടുത്ത് ചോദിച്ച പോലെ രഹനാഥയുടെ ഇൻസ്പിറേഷൻ എന്താണ് മ്യൂസിക്കിൽ വരാനുള്ളത്? എന്റെ ഉപ്പയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. കുറച്ചൊക്കെ പാടുമായിരുന്നു, പിന്നെ പാടുമായിരുന്നു, ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞ പോലെ തന്നെ സ്കൂളും മദ്രസ അങ്ങനെയാണ് നമ്മുടെയൊക്കെ മത്സരങ്ങളും സ്കൂളിലും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് സംസാരിച്ചു പോകും. എം എ മ്യൂസിക് അങ്ങനെയും പഠിക്കാൻ വേണ്ടി പോയി. എം എ മ്യൂസിക് എടുത്തിരുന്നു. ക്ലാസിക്കലി ട്രെയിൻ ആണ്? ക്ലാസിക്കൽ ട്രെയിനിങ്ങിന് പോയിരുന്നു അതോ പാട്ട്? അതെ അതെ, ഞാൻ എം എ മ്യൂസിക് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എപ്പോഴാണ് സ്റ്റേജിലൊക്കെ പാടാൻ തുടങ്ങിയത്? സ്കൂളിൽ വെച്ചാണോ അതോ കോളേജിൽ വെച്ചാണോ? എപ്പോഴാണ് സ്കൂളിലൊക്കെ പാടാൻ തുടങ്ങിയത്? ശരിക്കും പറഞ്ഞാല് ഉമ്മ പറഞ്ഞ ഞാൻ 2.5 വയസ്സിൽ തന്നെ ശരി അങ്ങനെ പാട്ട് അവർക്ക് മനസ്സിലാവുമല്ലോ പാടുന്നുണ്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പാടിയിരുന്നു എന്ന് അവര് പറയുന്നു. അപ്പൊ അങ്ങനെ ചെറുതിൽ തന്നെ പുറത്തിലൊക്കെ പഠിക്കുമ്പോ തന്നെ ഞാൻ കോമ്പറ്റീഷന് പങ്കെടുക്കുമായിരുന്നു. അതായത് ഓർമ്മ വെച്ച നാള് മുതൽ പാടുമായിരുന്നു? ഓർമ്മ വെച്ചതിന് മുമ്പ് തൊട്ട് പാടുമായിരുന്നു, അത് ഓർമ്മയില്ല. അതുകൊണ്ട് പേരന്റ്സ് പറഞ്ഞിട്ട് അറിയുന്ന ആ സമയത്ത് 2.5 വയസ്സിൽ പാടുമായിരുന്നു. വർത്താനം പറയുന്നതിന് മുമ്പ് പാട്ട് പാടാൻ തുടങ്ങി അല്ലേ? അറിയില്ല. ഓക്കെ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. സോ അടുത്തത് നമ്മൾ ആബിദാണ്. അസർമില്ല മണം വീശും കാറ്റ എന്ന പാട്ടാണ്. ആബിദ്, why didn't you take it away? Okay.
ഓഡിയോ അല്പം കൂടെ കൂട്ടിക്കോ. കരോക്കെ ട്രാക്ക് ഓഡിയോയിൽ എന്തോ ഒരു എന്താ രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് കരോഗയും സിംഗിങ് കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു എന്താ രണ്ടും മിക്സ് ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അടുത്തൊരു പാട്ട് ഇതില്ലാതെ കരോക്ക് ഇല്ലാതെ ഒന്ന് പാടി നോക്കും. സോ ദാറ്റ് എഫക്ട്സ് മാത്രം വെച്ചിട്ടേ ആബിദ് പറയുന്നത് ഒന്ന് വോക്കൽ വോക്കൽ കരോക്ക് ഇല്ലാതെ വോക്കൽ മാത്രം ബ്യൂട്ടിഫുൾ. ഒന്ന് ഒരു രണ്ട് വരി ഒന്ന് ഈ പാട്ട് ഒന്നുകൂടെ ഒന്ന് കരോക്ക് ഇല്ലാതെ ഒന്ന് പാടും നമുക്ക് വേണ്ടിയിട്ട്. അസമുള്ള മണം വീശും കാത്തേ വന്ന്
മിസ്സിന്റെ കഥ പറഞ്ഞാട്ടേ, മുഖം പൊത്തി സുള്ളിക്കപ്പു ബീവി, പണ്ട് മുഖപത്താലല്ലേ ചിരി തോതി, അസലുള്ള വണ്ണം വീശും കാത്തേ, വന്ന് മിസ്സിന്റെ കഥ പറഞ്ഞാട്ടേ, മുഖം പൊത്തി സുള്ളിക്കപ്പു ബീവി, പണ്ട് മുഖപത്താലല്ലേ ചിരി തോതി. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, മാഷാല്ലാ സൂപ്പർ, പിന്നെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അത് എന്തുകൊണ്ടും അത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഡിസ്റ്റോർഷൻ ആവുന്നുണ്ട്, പക്ഷെ രണ്ടും പാട്ട് നോക്കുമ്പോഴത്തേക്ക് വോക്കൽ മാത്രം ആവുമ്പോഴത്തേക്കാണ് സൗണ്ടിങ് ബെറ്റർ. ഈ പാട്ടിന് സംഗീതം കൊടുത്തത് ആരാണ് ആബിദ്? ഈ പാട്ട് സംഗീതം പഴയ പാട്ടാണ്. ഇത് സംഗീതം നൽകിയിരിക്കുന്നത് എം കുഞ്ഞിമൂസക എന്ന് പറയുന്ന വടകരയിലെ, അതായത് താജുദ്ദീൻ വടകരയുടെ വാപ്പ എം കുഞ്ഞിമൂസ എന്ന് പറയുന്ന സംഗീത സംവിധായകനാണ്. അദ്ദേഹം ഇതുപോലുള്ള ഒട്ടനവധി പാട്ടുകൾ, മാത്രം പാട്ടുകൾ, മറ്റു പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊരു പാട്ടാണ് ഇത്. ഓക്കെ, പിന്നെ എഴുതിയിരിക്കുന്നത് ഓഡിയൻസിനോടൊരു ചോദ്യം, ചാറ്റിൽ പറഞ്ഞാൽ മതി, ഈ പാട്ടിന് ഈ ആബിദിന്റെ ഈ പാട്ടിന് എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ, എത്ര തൗസൻഡ് വ്യൂസ് കിട്ടി ഒന്ന് ഗസ് ചെയ്യാം. ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, നമുക്ക് ഞാൻ നോക്കിക്കോളാം. ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, ഒരു ഗസ് ചെയ്തോളൂ. നോക്കി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം പറയുന്ന ആൾക്ക് ഞാനൊരു നേരിട്ട് കാണുമ്പോൾ ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു സമ്മാനം തരാം ഇൻഷാല്ലാ. ഓക്കെ, അടുത്ത പാട്ട് രഹ്നാത്ത ആടാണ്. രഹ്നാത്ത മൈക്ക് ഇനി അടുത്ത് വരുമ്പോഴത്തേക്ക് കരയൊക്കെ വെച്ചാൽ പാടുന്നതെങ്കിൽ കുറച്ചുകൂടെ മൈക്കിന് അടുത്ത് വെച്ച് പാടുക, ഫോണോ കമ്പ്യൂട്ടർ യൂസും കുറച്ചുകൂടെ അടുത്ത് വെക്കുക, അതല്ലെങ്കിൽ കരയൊക്കെയുടെ വോളിയം കുറച്ച് കുറയ്ക്കുക. അന്നേരം നമുക്ക് ഒന്നുകൂടെ നോക്കാം അത് കേട്ടോ. അടുത്ത പാട്ട് ഉമ്മാന്റെ കാലടി ആണ് സ്വർഗം, അതാണ് ആ പാട്ട്. എന്റെ ഉമ്മ ഇതിലുണ്ട്, ഫേസ്ബുക്കിൽ അല്ല ഈ മീറ്റിംഗിലുണ്ട്. എന്റെ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം ആ പാട്ട്. സ്രഹനാത്ത ഗോ ആൻഡ് സിംഗ് ഇൻഷാല്ലാ. ഡെഡിക്കേറ്റ് ചെയ്തോളൂ, മമ്മി കേട്ടല്ലോ. ഞാൻ മമ്മി എന്നാ ഉമ്മയെ വിളിക്കുന്നത്, മമ്മിക്ക് വേണ്ടിയിട്ടാണ് രഹനാത്ത ഈ പാട്ട് പാടാൻ പോകുന്നത് ഇൻഷാല്ലാ. ജസാക്കുള്ളാ ഖൈർ. ഉമ്മാന്റെ
എല്ലാ ഉമ്മമാർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണത്. ഉമ്മ ഞങ്ങൾക്ക് ഉമ്മമാർ ജീവിച്ചുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. അമീൻ. ഓഡിയൻസിന് വേണ്ടി ഒരു ചോദ്യം, ഈ പാട്ട് ഒറിജിനലി പാടിയത് ആരാണെന്നൊന്ന് ഗസ് ചെയ്യുക, എന്നിട്ട് ചാറ്റിൽ പറയുക. അപ്പം റഹ്നാത്ത്, റഹ്നാത്തയുടെ ഫേവറേറ്റ് സിംഗർ ആരാണ്? എന്റെ ഫേവറേറ്റ് സിംഗർ, അത് എന്താ പറയാ, ഒരുപാട് പേരുണ്ടാവില്ലേ നമുക്ക്. എന്നാലും ഒരു ഒന്നോ രണ്ടോ പേരെ പിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആരെയായിരിക്കും റഹ്നാത്ത് ഒരു റോൾ മോഡൽ ആയിട്ട് കണ്ടിട്ടുണ്ടാവുക? ഈ പാട്ട് പാടിയ ആൾ തന്നെ. ഓക്കെ, അപ്പൊ അത് തന്നെ ഒരു ആരെങ്കിലും ഓക്കെ ആരെങ്കിലും ചാറ്റിൽ പറഞ്ഞോ മുനീർക്ക് ആരാണ് ഇപ്പൊ പാടിയെന്ന്? കേസ് ചിത്ര. ചിത്ര ചേച്ചിയാണല്ലേ റഹ്നാത്തയുടെ ഫേവറേറ്റ് സിംഗർ? ചേച്ചി എല്ലാവരും ഉണ്ട്, ശ്രേയ എല്ലാവരും ഉണ്ട് കേട്ടോ. കാരണം ഓരോ ശൈലിയല്ലേ, എല്ലാവരുടെയും പാട്ട് കേൾക്കും. എല്ലാവരും വലിയ വലിയ സിംഗേഴ്സ് ആണ്, എല്ലാവരും ഭയങ്കര റെസ്പെക്ട് ചെയ്യും അത്. മാഷാല്ലാ മാഷാല്ലാ. സോ അടുത്തത് ആബിദ്, ആബിദ് ഷാദി മുബാറക് എന്നുള്ള പാട്ടാണ്. ആബിദ് കരോക്കി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കരോക്കി യൂസ് ചെയ്തപ്പോഴാണ് ഇറ്റ് സൗണ്ടഡ് ബെറ്റർ. പക്ഷെ എന്നാൽ ഐ ലീവ് ഇറ്റ് യു. എന്താണ് ആബിദ്? അതുപോലെ രഹ്നാത്ത് പാടുമ്പോഴും കുറച്ചുകൂടെ മൈക്കിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുക. കഴിഞ്ഞ തവണ ഇറ്റ് വാസ് ഗുഡ്, പക്ഷെ എനിക്ക് തോന്നുന്നു രഹ്നാത്ത് സൗണ്ട് കുറച്ചുകൂടെ കേട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ഞങ്ങൾക്ക് കേൾക്കാൻ കുറച്ചുകൂടെ നെക്സ്റ്റ് ഫോം. ശരി ആബിദ്. ആയിരുന്നില്ല, ഈദ് മുബാറക് എന്ന് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. കാരണം പെരുന്നാളായതുകൊണ്ട് അതാ ഷാദി മുബാറക് എന്നുള്ള പാട്ട് ഞാൻ ഈദ് മുബാറക്കിന്റെ പാട്ടായിട്ട് പാടുന്നുണ്ട്. ഓക്കെ, എക്സലന്റ് ഡിസിഷൻ, എക്സലന്റ് ഡിസിഷൻ, വെരി വെരി ഗുഡ്, മാഷാല്ലാ, വെരി ഗുഡ്. ഇത്തവണ ട്രാക്ക് കുറച്ചിട്ട് ആബിദിന്റെ വോളിയം കൂട്ടിക്കോളൂ. ഈദ് മുബാറക്, ഈദ് മുബാറക്, സബ് ലോഗോ കോ ഹമാരാ ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. ബലി തിരുനാളിൽ സുദിനം നമ്മിൽ ആഗതമായല്ലോ,
ബഹുജന സംഗമ മക്കൾ മണ്ണിൽ പുണ്യമണിഞ്ഞല്ലോ മീറ്റിംഗില് ലേറ്റായി ജോയിൻ ചെയ്തവർക്ക് വൺസ് അഗെയിൻ ഈദ് മുബാറക്. ആബിദിന്റെ ഇതുപോലെ ഫേവറേറ്റ്
ഫേവറേറ്റ് സിംഗർ ബട്ട് ഫേവറേറ്റ് സിംഗർ അല്ല ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ആബിദ് മ്യൂസിക് ഒക്കെ കൊടുക്കുന്നതല്ലേ സോ ലെറ്റ് അസ് ബ്രോഡൻ ഇറ്റ് കുറച്ചുകൂടെ ആബിദ് ആരാണ് ഒന്നോ രണ്ടോ ഫ്യൂ വാണ്ട് ടു പിക്ക് വോയിസിന്റെ ബ്രേക്ക് എന്ന് കൂടെ ചോദിക്കാം ആബിദിന്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ആരാണെന്ന് എന്ന് ചോദിച്ചിരുന്നത് എന്നാലും ഒരു ഒരു മൂന്നാല് പേര് പറയാനാണെങ്കിൽ ആരായിരിക്കും അബിദ് ഇങ്ങനെ അധികം കേൾക്കാറുള്ളത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കാലഘട്ടത്തില് കൂടുതൽ മാപ്പിള പാട്ട് കേട്ടുകൊണ്ടിരുന്നത് കണ്ണൂർ ഷെരീഫ് ഷെരീഫ്കട പാട്ടുകളായിരുന്നു പിന്നെ അതുപോലെ ഇനി ഹിന്ദി സോങ്സുകളൊക്കെ ആണെങ്കിൽ റഫീസാമിന്റെ പാട്ടുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പാടിയിട്ടൊന്നുമില്ല കാര്യമായിട്ട് എന്നാലും ഇഷ്ടമാണ് റഫീസാമിന്റെ പാട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു മാപ്പിള പാട്ട് ലെജൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂസക്ക തന്നെയാണ് മൂസക്ക ലെജൻഡ് കാരണം എന്താണെന്ന് വെച്ചാല് മൂസക്കയായിട്ട് പല വേദികളും പങ്കിടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് മൂസക്കാറിന്റെ അവതരണം പറഞ്ഞോളും സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ അമ്മയുടെ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പിന്നെ മൂസക്കാറിന്റെ കൂടെ അത്രയും ലെജൻഡിന്റെ കൂടെ ഒരുപാട് വേദികൾ പങ്കെടുക്കാൻ അടികൂടാനും സ്നേഹവും പങ്കുവെക്കാനും വരെ പറ്റിയിരുന്നു പല തവണ നമ്മൾ പരസ്പരം അടികൂടിയിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല ഈ ഒരു മേഖലയിലെ ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂസക്കായിട്ട് പല പ്രാവശ്യം അടികൂടിയിട്ടുണ്ട് പക്ഷെ പലവട്ടം അതിലേറെ പേരെ അതിലേറെ മൂസക്ക സ്വന്തം മകനെ പോലെ കൂട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോ അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇപ്പോഴും കണക്കാക്കുകയാണ് ഒരാളെന്ന് പറയാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേര് റോൾ മോഡൽ എന്ന് പറയാൻ പറ്റും ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ ഒരു പ്രചോദനമാണ് നമുക്ക് ഒരു പാട്ടുകൾ പാട്ടുകൾ എല്ലാവരും പാട്ടുകൾ കേൾക്കാറുണ്ട് മാഷാല്ലാ മേക്സ് സെൻസ് മേക്സ് സെൻസ് അടുത്തത് റഹനാത്ത മനസ്സകമിൽ മുഹമ്മത്ത് പെരുത്തു എന്ന ഒരു ഒപ്പന പാട്ടാണ് എന്റെ ഒരു ഫേവറേറ്റ് സോങ് കൂടാണ് അത് പാടുമ്പോ ഇത്തവണ ഒന്നുകൂടെ ഒന്ന് റഹനാത്തയുടെ വോളിയം കുറച്ചുകൂടെ കൂട്ടത്തിൽ കയറി അടുത്തോടെ ഒന്നും കൂടെ പാടിക്കോട്ടോ ഓക്കെ റഹനാത്ത
ബ്യൂട്ടിഫുൾ. റഹ്നത്ത്, ഈ പാട്ട് കരയൊക്കെ ഇല്ലാതെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പാടുവോ, ഒരു ഒരു നാല് വരികൾ. മാപ്പിള പാട്ടിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഒരു ടെംപ്ലേറ്റ് ആണെന്ന് തോന്നുന്നു ഈ ട്യൂൺ അല്ലേ? ഒരുപാട് ഒരുപാട് സോങ്സ് ഈ ഈ ട്യൂണിന് അറൗണ്ട് ഉണ്ട്. ആക്ച്വലി അത്രയും എന്താ പറയാ, ഇത് ഇന്ദിരേച്ചിയാണ് ഇത് പാടിയത്. ഇന്ദിരാ ജോയ്, ഹസ്ബൻഡ് ജോയ്ട്ടൻ ഒരു ഗിറ്റാറിസ്റ്റ് ആണ്, കോഴിക്കോട് ആണ്. അത്രയും ഫേമസ് ആയിട്ടുള്ള ഗിറ്റാറിസ്റ്റ് ആണ്, ആളുടെ വൈഫാണ് ഇന്ദിരേച്ചി. ചേച്ചിയാണ് പാടിയത്, തരംഗിണിയിൽ പാടിയതാണ്, തരംഗിണി കാസ്റ്റിന് വേണ്ടി അന്ന് പാടിയതാണ്. കോഴിക്കോട് അബുക്കറാണ് സംഗീതം, ഒക്കാക്ക ഞങ്ങളാണ് വിളിക്കുക. അപ്പൊ അത്രയും തൊട്ട് അപ്പൊ ആലോചിക്കാലോ, ഇപ്പോഴും ഈ സ്റ്റേജിൽ ഈ പാട്ട് അത്ര നമ്മള് പറയില്ല, ഭയങ്കര പഞ്ചാന്ന് പറയുന്നുള്ള അത്രയും ഓഡിയൻസ് എത്ര കേട്ടാലും. അങ്ങനെ കുറെ പാട്ടുകൾ ഉണ്ടല്ലോ, അപ്പൊ നേരത്തെ തന്നെ അബിത് പാടില്ല, സമുല്ല വിഷു ഒക്കെ മുസൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും അങ്ങനെ അത്രയും ഹിറ്റാണ്. ഭാഗ്യല്ലേ അങ്ങനത്തെ പാട്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്റെ കല്യാണത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്റെ കല്യാണം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒപ്പനയൊക്കെ വേണം, ഇതുപോലെ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിൽ വരുമായിരുന്നു. പക്ഷെ എന്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഒപ്പന നടക്കാൻ യാതൊരു സാധ്യതയില്ലായിരുന്നു. കാരണം എന്റെ വൈഫ് കേരളത്തിൽ നിന്നായിരുന്നില്ല, ബാംഗ്ലൂർ. ഒപ്പന ഓർക്കാൻ ഒരു സാധ്യതയും കണ്ടില്ല. എന്നാലും ഇപ്പൊ മേളിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും, എനിക്ക് മേളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അടി കിട്ടും ഇത് പറഞ്ഞു. ഇപ്പം മലയാളം പഠിച്ചു, ഇപ്പം മലയാളം ഒരുപാട് പാട്ട് കേൾക്കും. ആ സമയത്ത് മലയാളം അറിയാം, പിന്നെ അവരുടെ ഫാമിലി മലയാളം ഒട്ടും പറയത്തില്ല. യാസ്മിൻ മലയാളം, യാസ്മിൻ എന്ന വൈഫിന്റെ പേര്, മലയാളമൊക്കെ പിന്നെ പഠിച്ചു. പിന്നെ കൂടുതലും ഒരു ഹിന്ദി സോങ്സ്, കുറെ ശ്രേയ ഘോഷ മലയാളം, യേശുദാസിന്റെ ഒക്കെ പാട്ടൊക്കെ കേൾക്കും. യേശുദാസിന്റെ ഹിന്ദി സോങ്സ് ഒക്കെ വളരെ ഇഷ്ടമാണ് പുള്ളിക്കാരി. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. വി ആർ, എനിക്ക് ഒന്ന് ഒരു, ഞാൻ മൈക്കിന്റെ അടുത്ത് വരാൻ പറഞ്ഞു, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് കുറെ അടുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ജാറിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ കുറച്ച് പുറകോട്ട് നിൽക്കുക കേട്ടോ. ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഓരോന്നോരോന്ന് ടെസ്റ്റ് ചെയ്ത് ഐ ആം ജസ്റ്റ് ട്രൈങ് ടു ടെൽ യു ഏറ്റവും അടുത്ത് ഏതാണ് വരുന്നത് വെച്ചാൽ. അപ്പം കുറച്ച് അത്രയും അടുത്ത് വരണ്ട, കുറച്ചുകൂടെ ഒന്ന് പുറകോട്ട് നിന്നോളൂ. നെക്സ്റ്റ് ടൈം അടുത്തത് ആബിദ് കണ്ണൂരിന്റെ പാട്ടാണ്, 1, 2, 3, 4. ആബിദ് കണ്ണൂർ. ആബിദ്, ടേക്ക് ഇറ്റ് അവേ. ഓക്കെ, ഈ ഒരു ഗാനം നമ്മുടെ പള്ളിക്കൂടത്തിലേക്ക് എൻ്റെ ഒരു ഓർമ്മ ഉണർത്തുന്ന ഒരു ഗാനമാണ്. നമ്മൾ 1, 2, 3, 4 എന്നീ പഠിച്ചെന്നൊക്കെ പറഞ്ഞത്. അപ്പോ ഇത്രത്തോളം ആൾക്കാർക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ പഴയകാല പള്ളിക്കൂടത്തിൽ വരുമെന്ന് അറിയില്ല, വരുവാണെങ്കിൽ ആ പാട്ടിന്റെ പാട്ടും പാടുന്നൊക്കെ വിജയിച്ചു. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊക്കെ ഓർമ്മകൾ ഉണർത്തുന്ന ആ ഒരു പള്ളിക്കൂടത്തിന്റെ ഓർമ്മകളിലേക്ക് ഒരു പാട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. നമ്മൾ രണ്ടും പൊന്നാരെന്ന് കരുതി നിറച്ച്.
ഞങ്ങൾ ശരിക്കും ഒരു 40 വർഷം പുറകോട്ട് പോയി. ഇത് ഈ പാട്ടിന്റെ സംഗീതവും ലിറിക്സും ഒക്കെ എഴുതിയത് ആബിദ് തന്നെയാണല്ലേ? ഇതിന്റെ വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. സോ യുനോ, റഹനാത്ത പറഞ്ഞ പോലെ പാട്ട് പാടാൻ കിട്ടിയാൻ പറ്റാന്ന് ഒരു ഗിഫ്റ്റ് ആണ്, ഒരു വളരെ വലിയ അനുഗ്രഹമാണ്. ഒരു പക്ഷെ മ്യൂസിക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, മ്യൂസിക് കൊടുക്കുക എന്ന് ഒരു സ്പെഷ്യൽ ടാലന്റ് ആണ്. ഇപ്പം ഞാൻ സ്റ്റുഡിയോയിലൊക്കെ വായിക്കാൻ പോയിട്ടുണ്ട്, ഞാൻ കോളേജിലായിരുന്നപ്പോഴത്തേക്ക്. നമ്മളിപ്പോ ഇപ്പം ആദ്യം ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഗ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മ്യൂസിക്കിന്റെ കോംപ്ലക്സിറ്റി എത്രയുണ്ട്. ചില ഡയറക്ടേഴ്സൊക്കെ ഒരു ദിവസമൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ എടുക്കും ഒരു പാട്ട് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആബിദ് നിന്ന് ചോദിക്കുന്നത്, ഏതാണ് ആബിദ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? മ്യൂസിക് ഡെലിവർ ചെയ്യുന്നതാണോ, പാടുന്നതാണോ, അതോ പിന്നെ സംഗീതം കൊടുത്ത് ബിൽഡ്? ഏതാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ആബിദ്? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് പാടുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും പാട്ട് ഗായകർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത് നോട്ട് ചെയ്യുന്നതൊക്കെ. ബാക്കി ഈ സംഗീത സംവിധാനവും രചനയും ഒക്കെ ചിലപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ ആസ്വദിക്കും ആസ്വദിക്കാതിരിക്കും. പക്ഷെ ഫസ്റ്റ് ഒരു ഗാനം കേൾക്കുമ്പോൾ എല്ലാ ആസ്വാദകരുടെ മുന്നിൽ വരിക ആ ഗായകർ അല്ലെ ഗായിക എന്നുള്ളതാണ്. അപ്പോ അത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഞാൻ സംഗീത സംവിധാനം അങ്ങനെ ഞാൻ ബേസിക് ആയിട്ട് കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു ഓർത്തഡോക്സ് ഫാമിലി സെറ്റപ്പ് ആയതുകൊണ്ട് സംഗീതം പഠിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു ബാധകമായിട്ട് എല്ലാവരും കാണുന്നില്ല. കാരണം ഗ്രഹനത്തിനെ പോലെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ല എന്റെ. പാട്ടൊക്കെ പാടുന്ന സമയത്ത് എന്തിനാണ് പാട്ട് പാടുന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും സങ്കടപ്പെടുന്നില്ല. കാരണം അവരെന്താണ് മനസ്സിലാക്കിയത് അത് മാത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമ്മളെ ജയിപ്പിച്ചിട്ടുള്ളൂ. അതെ, വേറെ ഞാനിപ്പോ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അവർ ജീവിച്ചു വന്നൊരു സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. സംഗീതം കൊണ്ട് വേറെ കൂടുതൽ എന്താ പറയാ ഒരു നല്ല മേഖലയിൽ എത്തിപ്പെടാൻ പറ്റുന്ന അവർക്ക് എന്റെ പാരന്റ്സിനും എന്റെ കുടുംബക്കാർക്ക് തോന്നിയിട്ടുണ്ടാവില്ല മേ ബി. പിന്നെ കുറച്ച് കാര്യം കഴിഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ പാട്ട് പാടുന്നതിനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്.
കാരണം നമ്മൾ പാട്ട് പാടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു വീഡിയോ കോൺഫറൻസിലായിരുന്നില്ലേ, മറിച്ച് ഒരു വേദിയിലാണ് പാടുന്നുണ്ടെങ്കിൽ ശരിക്ക് ആൾക്കാരുടെ ഫീൽ എന്താണെന്ന് ശരിക്ക് കാണാൻ വേണ്ടി പറ്റും. അത് അനുഭവിച്ചുകൊണ്ടാവുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. നമ്മുടെ സ്വരം കേട്ടിട്ട് നമ്മുടെ ഒരു പ്രസന്റേഷൻ കണ്ടിട്ട് ആൾക്കാരെ സന്തോഷിക്കാന്ന് പറയുമ്പോ അതിനപ്പുറം സന്തോഷം പുറത്തൊന്നും നമുക്ക് വേറെ എന്ത് സന്തോഷമുള്ളത്, നമ്മളെ കൊണ്ട് സന്തോഷിക്ക ആഘോഷിക്കാന്നൊക്കെ പറയുമ്പോ ഒരു മറ്റുള്ളവരെ ആഘോഷിക്കുക നമ്മളെ കൊണ്ടെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തന്നെ. അപ്പൊ സിംഗിങ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ ഈ പാട്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ പാട്ട് വെരി ക്രിയേറ്റീവ് മ്യൂസിക്, വെരി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് എഫക്ട്, ഒന്ന് ഒരു വിഷ്വലൈസേഷൻ നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന പോലെ തോന്നും. ലിറിക്സ് അത് അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ലിറിക്സ്, അതിന് നല്ല മെലഡി ആയിട്ടുള്ള മ്യൂസിക്, അത് യുനോ ഇറ്റ്സ് എ ഗിഫ്റ്റ്. അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ അധികം നോട്ട് ചെയ്യാതെ പോകുന്നുണ്ട്, പക്ഷെ ഇതുപോലെ നല്ല മ്യൂസിക് ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ ഗിഫ്റ്റ് ആണ്. കോംപ്ലക്സും ആണ്. മ്യൂസിക്കിനേക്കാൾ ഉപരി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പാട്ട് എഴുതും, എല്ലാ ആൾക്കാരും ഒരുപോലെ ആയിരിക്കും പാട്ട് എഴുതുന്നുണ്ടാവാം. കാരണം ഇപ്പൊ മോയിൻകുട്ടി വൈദ്യര് എഴുതിയ പാട്ടുകൾ നമുക്കൊരു സാധാരണക്കാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, അത് എന്താണ് അതിന്റെ അർത്ഥം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം പല സങ്കര ഭാഷകൾ ചേർത്തിട്ടാണ് പാട്ട് എഴുതുക പഴയകാല ആൾക്കാർ, അതായത് പല ഉറുദു, മലയാളം, തമിഴ്, കന്നഡ, ഇതുപോലെ പല അറബി, ഇതൊക്കെ കൂടി ചേർത്ത് ഒരു സങ്കര ഭാഷയിലാണ് പാട്ടുകളൊക്കെ മുമ്പ് കാലത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം മാപ്പിളപ്പാട്ട് തനി മലയാളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ തനി മലയാളത്തിൽ തന്നെ തുടരുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എത്രത്തോളം ലളിതമായിട്ട് പാട്ടുകൾ വരികൾ എഴുതുന്നു അത്രത്തോളം ആൾക്കാർക്ക് അത് ഗ്രഹിക്കാനുള്ള ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇപ്പോ ഈ ഇതിൽ ഞാനിപ്പോ പാടിയ പാട്ടിൽ ഒരു സാഹിത്യം എന്ന് പറയാനൊന്നുമില്ല, വളരെ ഒരു നമ്മള് വർത്തമാനം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷകളാണ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് എണ്ണി പഠിച്ച് നമ്മൾ പള്ളിക്കൂടെ മുറ്റത്താകെ ഓടിക്കളിച്ച് കുറച്ച് പ്രാസങ്ങൾ, അതായത് തുടക്കത്തിലും അതുപോലെ എൻഡിങ്ങിനെ കുറിച്ചൊരു പ്രാസം ഉപയോഗിച്ചു എന്നല്ലാതെ ഇതിലൊരു വലിയൊരു സാഹിത്യമൊന്നുമില്ല. അപ്പോ ഏത് പാട്ടും ഞാൻ മനസ്സിലാക്കിയത്തോളം സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്കാണ് പാട്ട് എത്തുന്നത്, അവരാണ് ശരിക്കും ആസ്വദിക്കുന്നത്, അവരാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോ നമ്മള് അതിന്റെ വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് പാട്ടുകൾ എഴുതിക്കഴിഞ്ഞാൽ അത്രത്തോളം ആൾക്കാർക്ക് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ എന്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെയാണ് ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ഐ ടോട്ടലി അഗ്രി. എളുപ്പമുള്ള പാട്ടുകൾ, പറ്റത് കടിച്ചാൽ പൊട്ടാത്ത പാട്ടുകളൊക്കെ ഓർത്തിരിക്കാനും പാടാണ്. പണ്ട് മലയാളം പഠിച്ചപ്പോൾ പദ്യം ഓർത്തിരുന്ന പോലെ. ഓക്കെ, ജസാകുമുല്ലാഹ് ഖൈർ, താങ്ക് യു, ബ്യൂട്ടിഫുൾ. അടുത്തത് രഹനാത്ത, ഒരു ഒരു മലയാളം ഫിലിം സോങ് ആണ് രഹനാത്ത പാടാൻ പോകുന്നത്. രഹനാത്ത, ടേക്ക് ഇറ്റ് അവേ. ഞാൻ കുറച്ചും കൂടി ഇതൊരു അൺപ്ലഗ്ഡ് ആയിട്ടുള്ള ഒരു പാട്ട് ആണ് ഈ പാട്ട്. പറഞ്ഞോളൂ ഈ പാട്ട് ഒന്നുകൂടെ. ബാക്ക് ഇല്ലാതെ കരോക്കി ഇല്ലാതെ ഒന്നുകൂടെ ഒന്ന് പാടുവോ രഹനത്ത. തൂവാടകൾ തുന്നിയും
ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. എനിക്കൊരു കുഞ്ഞ അനിയത്തി ഉണ്ടേ, എനിക്ക് അനിയത്തിയായിട്ട് 18 വയസ്സ് വ്യത്യാസമുണ്ട്. 18 വയസ്സിന് ശേഷമാണ് ഞങ്ങൾക്ക് എനിക്കൊരു അനിയത്തി ഉണ്ടായത്. അപ്പം അനിയത്തി ഉറക്കുന്നതൊക്കെ ഞാനായിരുന്നു ആ സമയത്ത്. അപ്പൊ അനിയത്തി ഉറക്കാന്ന് കേട്ടപ്പോഴത്തേക്ക് പലപ്പോഴും പാടിയ പാട്ടാണ് ഞാൻ ഉണ്ണികളെ ഒരു കഥ പറയാം. അവള് ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നു ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ. ശരിക്കും സിസ്റ്റർ പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങ് ഓടി വന്ന് ചോദിക്കാതെ പാടിയതാ കേട്ടോ. നമ്മള് ഈ മലയാള ഫിലിം മേഖലയിൽ നമ്മളെപ്പം പറയുന്ന ഒരു വാക്കാണ് യേശുദാസും ചിത്ര എന്നൊക്കെ നമ്മളെപ്പം പറയാറുള്ളൂ. നമുക്ക് അവരൊക്കെ അച്ഛൻ്റെ വാക്കുള്ളൂ അല്ലേ. യേശുദാസ് ചിത്ര എന്ന് പറയാം, മലയാള ഗാനശാഖ എന്ന് പറയുമ്പോ മലയാള ചലച്ചിത്ര ഗാനശാഖ എന്ന് പറയുമ്പോൾ യേശുദാസ് ചിത്ര. അത് നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ ഒരു വാനമ്പാടി അല്ലെങ്കിൽ ചിത്രയേച്ചിക്ക് ഒപ്പം ഉപമിക്കാൻ പറ്റിയ ഒരാള് രംഗത്തല്ല. ആ ഒരു ശബ്ദവും ആ ഒരു എന്താ പറയാ ആ ഒരു സിഗ്നസ് എപ്പോഴും പടച്ചോൻ മരിക്കുന്നവരെ രംഗത്താക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ദിവസം ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് എന്താ പറയാ, പൊതുവെ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് എല്ലാവരും പറയാ അതിന് സംഗീതം ഒന്നും ആവശ്യമില്ല, അതുപോലെ പാടിയാൽ മതിയെന്നൊക്കെ പറയാണ്. പക്ഷെ സംഗീതം പഠിച്ചിട്ട് അത്രയും അതിനൊരു ബേസിക് അറിഞ്ഞിട്ട് പാടുന്ന മാപ്പിളപ്പാട്ടിൽ ഗായിക അത് ഇന്നും എന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് കുറച്ചും കൂടി തലമുറ എന്തായാലും മാപ്പിള മനോഹരമായ പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ കേൾക്കും. ഇത്രയും മാപ്പിളപ്പാട്ട് വേദികളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേൾക്കുന്ന ഒരു വാക്ക് രംഗത്താണെന്നുള്ളൂ, വേറെ ഇല്ല. രംഗത്താണെങ്കിൽ ബാക്കി ആൾക്കാരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ലൈവില് ഒരുപാട് പ്രോഗ്രാമുകൾ ഒന്നിച്ച് അതെ, ഞാനും ആബിദും എന്താ പറയാ ഞങ്ങള് പാടിയ ഡ്യുവറ്റ് സോങ്ങുകൾ ഹിറ്റ് ആണ് കേട്ടോ. നമ്മള് കുറച്ച് പാട്ടുകളൊക്കെ നമ്മളും ഒന്നിച്ച് പാടിയിട്ടുണ്ട്. ഞാനും പാടിയിട്ടുണ്ട്. പറയാൻ ശരിക്കും പാടില്ല, പക്ഷെ ഞാൻ അറിയാണ്ട് ഹിറ്റാണെന്ന് പറഞ്ഞു പോയിട്ടില്ല. ഞങ്ങള് മലയാളി മുസ്ലിംസിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ നിങ്ങൾ രണ്ടുപേരും. അല്ല ഓക്കെ, അല്ല അസർബൈ പറഞ്ഞ പോലെ എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ സംസാരിക്കുന്നത്. കാരണം എന്റെ ഒരു കാറ്റഗറിയിലുള്ള ഒരുപാട് സിംഗേഴ്സ് മാപ്പിളപ്പാട്ട് മേഖലയുണ്ട്. പക്ഷെ രഹനത്താനെ പോലെ ഒന്നിനോ ഒന്നിടോ ഒന്ന് ഉപമിക്കാൻ ഒന്ന് വേറൊരു ഫീമെയിൽ സിംഗറും മാപ്പിളപ്പാട്ട് ഇപ്പൊ മേഖലയിൽ ഇപ്പൊ ഇല്ല. അപ്പൊ എന്തായാലും ആ ഒരു കഴിവ് പടച്ചു നിലനിർത്തി കൊടുക്കട്ടെ എന്നൊരിക്കലും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. സന്തോഷമുണ്ട്, കാരണം ഒരുപാട് അബിദിന്റെ എന്താ പറയാ പല വേദികളായാലും നമ്മൾ ഒരുപാട് അത്രയും ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഫാമിലി ആയിട്ടും. അപ്പൊ എന്തായാലും അബിദ് പറഞ്ഞ പോലെ തന്നെ അബിദിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളാണ് കേട്ടോ. അപ്പൊ നേരത്തെ ആ വരികളെ കുറിച്ചും തന്നെ പറഞ്ഞു, അതുപോലെ ഇനി വരാനുണ്ട് ഒരുപാട് പാട്ടുകള്. വേറൊരു വേറൊരു കാര്യം കൂടി പറയാം, ഒരു ഗ്രേറ്റ് മിസ്സിംഗ് എന്ന് പറയാം. എന്താ പറയാ, ഞാൻ ഏതാണ്ട് പലരോട് തോന്നുന്നുണ്ട് ഒരു അഴകുള്ള ഫാത്തിമ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. വളരെ മനോഹരമായ പാട്ടാണ്. രഹനത്തെ പാടേണ്ട പാട്ടായിരുന്നു സത്യത്തിൽ അത്. ഞാൻ രഹനത്താൻ ആ സമയത്ത് വിളിച്ചപ്പോ എന്തോ ബിസി കാരണമൊക്കെ രഹനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിന്റെ സർജറി കാര്യങ്ങൾ ഒക്കെ തന്നെയായിരുന്നു അറിയാലോ. അപ്പോ അങ്ങനെ രഹനത്തെ അത് പാടാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരു പുതിയ സിംഗർ കൂടെ പാടിച്ചു. അത് നമ്മളൊരു ഒരു പാട്ട് ഒരു ഫീമെയിലെ കൊണ്ട് പാടിക്കാന്ന് ഫസ്റ്റ് ഒരു പ്രിഫറൻസ് കൊടുത്ത രംഗത്തെ തന്നെയാണ്. ഇനിയും ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കാൻ നമുക്ക് ചേർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞത് ആ ഒരു സൗഹൃദം ആ ഒരു കെയറിങ് എനിക്ക് അതൊരു ഒരുപാട് സന്തോഷം തന്നെ തരുന്നുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി തന്നെ എനിക്ക് എന്റെ കുടുംബത്തിനൊക്കെ ദുആ ചെയ്യാം.
അറിയാലോ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കൊരു വല്ലാത്തൊരു ദുഃഖം ഉണ്ടായി. ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് പാട്ടിലോട്ട് അത് പോവും. അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് പിവട്ട് ചെയ്യാൻ വേണ്ടി ടോപ്പിക്കില് കുറച്ചുകൂടെ, കുറച്ചു മുമ്പ് ആബിദ് പറയുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ പാടുമ്പം ആളുകൾ എൻജോയ് ചെയ്യുന്നതും അവരെ ആഘോഷിക്കുന്നതും അതാണ് ഒരു ഒരു വലിയ ഒരു ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് ആബിദ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ രഹനാത്ത ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ പാടിയിട്ടുണ്ട്. ഏത് സ്റ്റേജ് ആയിരുന്നു രഹനാത്തക്ക് ഏറ്റവും സാറ്റിസ്ഫൈ, മറക്കാനാവാത്ത സ്റ്റേജ് ഏതായിരിക്കും ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ? ഞാന് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സ്റ്റേജ് ആയാലും എന്താ പറയാ പാടുന്നവരായാലും ഇപ്പൊ ഫിലിമിലായാലും എനിക്ക് ഒരുപാട് പേരെ ഇപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും പഴയ എന്താ പറയാ അർജുന മാഷ് തൊട്ട് അങ്ങനെ ഉണ്ടാവില്ല രാഗമാഷ് അങ്ങനെ എനിക്ക് പരിചയപ്പെടാനും കാണാനും ഒക്കെ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തുള്ളൊക്കെ ഓരോ ഒരുപാട് ഓർമ്മകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാപ്പിളപ്പാട്ടിലായാലും മൂസക്ക പീർക്ക പിന്നെ ഫസിൽത്ത റംലത്ത എല്ലാവരും ഞാനിങ്ങനെ പേരിങ്ങനെ പറഞ്ഞു പോവും. ആ ഒരു എന്താ പറയുക സീനിയർ ഞാൻ എപ്പോഴും അവരൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഷാഫി താജു ആബിദ് പിന്നെ നമ്മൾ എന്താ പറയാ ഷെറീഫിനെ ഞാൻ ഇന്ന് പേര് വിട്ടതേ അല്ല. ഞാനത് ഇതായിട്ട് ലാസ്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നിച്ച് കാരണം ഞങ്ങൾ ഒരുപാട് ഡുവറ്റ്സ് പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ ഇതൊക്കെ ഞാൻ ഒരുപാട് എന്താ പറയാ നമ്മൾക്ക് ആ ഒരു ടീം ഇപ്പൊ നമ്മൾ ആബിദിനെ അറിയാം ഓരോ പാട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ കയറി പാടാൻ വരുമ്പോഴൊക്കെയുള്ള ആ ഒരു ഓഡിയൻസ് നമ്മളായിട്ടുള്ള ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് അനുഭവങ്ങളാണെങ്കിൽ കൂടി എനിക്ക് പിന്നെ അതേപോലെ ദാസേട്ടൻ ചിത്രയച്ചി അതൊക്കെ എല്ലാം എനിക്ക് പരിചയപ്പെടാനും എല്ലാം ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് മറക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് എനിക്ക് ഖത്തറില് ഒരു അതായത് ബാലഭാസ്കർ ബാലുവിന്റെ കൂടെ എനിക്കൊരു 3-4 മണിക്കൂർ ഒരു ഷോ അത് എനിക്ക് തോന്നുന്നു ഗൾഫിലെ ലാസ്റ്റ് ബാലുവിന്റെ പ്രോഗ്രാം അതായിരുന്നു. അതൊരു മാപ്പിളപ്പാട്ട് മീഡിയ വണ്ണിന്റെ 14-ാം ഷോ ആയിരുന്നു അത്. അതില് ഫുൾ ബാലു തന്നെയായിരുന്നു അത് ഫുൾ ത്രൂ ഔട്ട്. അപ്പൊ ആ വയലിനും എനിക്കാണെങ്കിൽ ഇൻസ്ട്രുമെന്റിൽ വയലിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ബാലുവിന്റെ ആ ഒരു ബാലു ഒരു എന്താ പറയാ ലെജൻഡ് തന്നെയാണ് ബാലു. അപ്പോ ആ ബാലുവിന്റെ ആ ഒരു എന്താ പറയാ ഞങ്ങൾ ആ പ്രാക്ടീസും അതൊക്കെ എനിക്ക് വല്ലാത്തൊരു ഓർമ്മകളാണ്. തിരിച്ചു കിട്ടൂല നഷ്ടം തന്നെ. ഞാൻ ഞങ്ങള് ആക്ച്വലി ഞാൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ ഞാനും ബാലുവും ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഒരു തവണ ആക്ച്വലി ഒരു പ്രാവശ്യം ഞാൻ വെസ്റ്റേൺ അപ്ലൈ ചെയ്തത് ബാലു ഈസ്റ്റേൺ അപ്ലൈ ചെയ്ത് ഒരു തവണ ബാലു വെസ്റ്റേൺ പ്ലേ ചെയ്തു. അത്തവണ എനിക്ക് സെക്കൻഡ് ആയി പോയി പറഞ്ഞ അവര് വെസ്റ്റേൺ ഒന്നും അറിയത്തില്ല പക്ഷെ ഒരു സംഭവം കേട്ടിട്ട് പഠിച്ചു കാരണം അത്ര ബ്യൂട്ടിഫുൾ അപ്ലൈ ചെയ്ത്. പിന്നെ അത് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഗോൾഡൻ ടാലൻസ് 99-ൽ ഗോൾഡൻ യൂണിവേഴ്സിറ്റി വിന്നേഴ്സ് എല്ലാം കൂടെ കൂട്ടിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഗോൾഡൻ ടാലൻസ്. ഇത് ശ്രേനാഥ് പറഞ്ഞ പോലെ എന്റെ ഒരു മെമ്മറി എടുക്കുകയാണെങ്കിൽ എന്റെ ഏറ്റവും മറക്കാനാവാത്ത ഷോ ഗോൾഡൻ ടാലൻസിന്റെ കൂടെ ആയിരുന്നു. അതും ബാലഭാസ്കർ ബാലഭാസ്കർ റോണി പിന്നെ വിധു പ്രതാപ് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അതൊരിക്കലും നമുക്ക് നഷ്ടം പറയില്ലേ. നഷ്ടം തന്നെയാണ് അത്ര ലെജൻഡ് ആണ്. അവൻ സമ്മതിക്കില്ല ലെജൻഡ് ആണെന്ന് പറഞ്ഞാൽ ലെജൻഡ് ഒന്ന് ചേച്ചി പറയുന്നത് വളരെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളായിരുന്നു. നമുക്കൊരു പോസിറ്റീവ് ആണ് ഭയങ്കര. അതെ അതെ ഓക്കെ സോ താങ്ക് യു ഫോർ ഓൾ ദ ഡിസ്കഷൻ. അടുത്തത് ആബിദ് കണ്ണൂർ ആബിദ് ആബിദ് റൈഹാന തോപ്പിൽ എന്ന പാട്ടാണ് ഒരു ചെയിൻ സോങ് ആണ്. ആബിദ് ഓവർ ടു യു. ൊരു മലരും മുത്തി മണത്തോറേ റൈഹാരത്തോക്കിരിഞ്ഞൊരു മലരും മുത്തി മണത്തോറേ പൂക്കളിൽ റാണി നീ താകും ചൂടി തേടുന്നതാരയാണോ പൂക്കളിൽ റാണി നീ താകും ചൂടി തേടുന്നതാരയാണോ ഒരു മലരെ കങ്കേഴും മുത്തി മണത്തോറേ കൈഹാരത്തോപ്പി ഒരു മലരെ കങ്കേഴും മുത്തി മണത്തോറേ മാനേ മയിലെ മണിക്കുരിലേ മാണിക്ക് കൂട്ടിയെ കുട്ടി തത്തേ മധുരത്തെ നോറുന്ന
മാഷാല്ലാ ബ്യൂട്ടിഫുൾ. അപ്പം ആബിദ് റഹ്നാത്ത് നേരത്തെ ചോദിച്ച പോലെ ആബിദ് തന്നെ പറയുന്നുണ്ടല്ലോ സ്റ്റേജിൽ പാടുന്നതായിരുന്നു എക്സൈറ്റ്മെന്റ് എന്ന്. ഏതായിരിക്കും ആബിദിന്റെ ഫേവറേറ്റ്, ഒരു ഏറ്റവും മറക്കാനാവാത്ത സ്റ്റേജ് അവിടെ ഏതായിരിക്കും? ഇങ്ങനെ ചോദിച്ചാൽ ഒരു കൺഫ്യൂഷനാണ്, കാരണം എല്ലാ സ്റ്റേജുകളും മറക്കാൻ പറ്റാത്ത തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ്, കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ബാലഭാസ്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. അപ്പോ നമ്മൾ കുറച്ചും കൂടി ഓർത്തെടുക്കാൻ എളുപ്പം, ഒരു ഭാഗ്യം എന്ന് കരുതുന്ന ഒരു അല്ലേ, അങ്ങനെ ഒരു നമ്മളിൽ നിന്ന് വിട്ടുപോയി അവരുടെ കൂടെ ഒരു വേദി പങ്കിടുക എന്നൊക്കെ പറയുന്നത് പറഞ്ഞ പോലെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും മെമ്മറബിൾ, നമ്മൾ ഒരാളെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഓർമ്മകൾ വരിക. പ്രേണത്തെ പറഞ്ഞ കറക്റ്റാണ്, കാരണം ഏറ്റവും മെമ്മറബിൾ, കാരണം ഇനി ഒരിക്കലും വരില്ല ആ ഒരു ബാലഭാസ്കറിന്റെ കൂടെയുള്ള ഒരു ആ ഒരു സ്റ്റേജ് ഷോ ഇനി ഒരിക്കലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്നിച്ച് ലൈവ് പെർഫോം ചെയ്യാനുള്ള ഒരു വേദി ഒരിക്കലും പ്രേണത്താക്കോ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരുന്നതൊക്കെ പറ്റില്ല. അപ്പോ
അത് രഹനത്ത പറഞ്ഞ ആൾക്കാരും അത്ര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ ഒരു മെമ്മറബിൾ ആയിട്ട് എന്ന് പറയാനുള്ള ഒരു വേദി എന്നെ സംബന്ധിച്ചിട്ടില്ല. പക്ഷെ എല്ലാം മെമ്മറബിൾ ആണ്. കാരണം ഒന്നും ഒന്നിനൊന്നും ഒന്നിനൊന്ന് മെച്ചാണ്, അല്ലെങ്കിൽ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഒരുപാട് നല്ല സപ്പോർട്ടുകൾ കിട്ടിയ വേദികളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ വലിയൊരു ക്രൗഡ് കണ്ട ഒരു നാട്ടില് ഇത്രയും ഒരു ക്രൗഡ് കണ്ട ഒരു വേദി ഞാൻ പറയാം. രഹനത്താടെ നാട്ടില് നിലമ്പൂർ പാട്ടുത്സവം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. എല്ലാവർക്കും അറിയുന്നതല്ല, വളരെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു പാട്ട് പരിപാടി. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് രഹനത്തെയാണ് ആ ഒരു പ്രോഗ്രാം ടോട്ടലി അല്ലെ, എല്ലാ ഒരു 10-15 ദിവസം ആ പ്രോഗ്രാം പാട്ടുത്സവം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. രഹനത്തെയാണെന്ന് തോന്നുന്നു രഹനത്തി നവാസ്കെ ജീവിച്ചിരുന്നപ്പോ നവാസ്കെ അവരെ ആയിരുന്നു ആ പാട്ട് ആ ഒരു പരിപാടി കംപ്ലീറ്റ്ലി മ്യൂസിക് പ്രോഗ്രാം ഇവരാണ് മൊത്തം ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം എനിക്കും ഒരു അവസരം ഉണ്ടായിരുന്നു പാട്ടുത്സവത്തിൽ പാടാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാൻ കേരളത്തിലെ ഇത്രയും നല്ലൊരു വലിയൊരു ക്രൗഡ് ഞാൻ വേറൊരു പരിപാടിയിൽ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് വേദികൾ ഉണ്ടായിരുന്നു. ഞാൻ രഹനത്തിലുള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് പറയാണ് രഹനത്തെ ആ ഒരു ചെയ്ത ഒരു പരിപാടി പാട്ടുത്സവത്തിലെ ഒരു പരിപാടി എനിക്ക് വളരെ മെമ്മറബിൾ ആണ്, വളരെ മനോഹരമായിരുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരുപാട് വേദികൾ ഒരുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് രണ്ടുപേരും. ക്രൗഡും ആ ഒരു ടൈമിന്റെ ഒരു വ്യത്യാസം കൊണ്ട് അഭിനന്ദനം നമ്മൾ പറയില്ലേ, നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അവിടേക്ക് ആളുകൾക്ക് കൊടുക്കാൻ നമുക്കൊരു ചിലൊരു ടൈമിന്റെ ഒരു പ്രശ്നം വരുമല്ലോ. അല്ലാതെ ഭംഗിയായിരുന്നു ആ പ്രോഗ്രാം, നല്ലൊരു അഭിപ്രായമായിരുന്നു. നല്ല ക്രൗഡാണ്, എല്ലാ വർഷവും നടക്കുന്ന ഒരു പാട്ടുത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് നിലമ്പൂരിലെ. സോ മുനീർ കാം, അപ്പം നമ്മൾ 10:27 ആയി, 10:30 അല്ലേ നമ്മൾ പറഞ്ഞു തന്നെ. അപ്പം എന്ത് ചെയ്യണം, രണ്ട് പാട്ടുകൂടെ പോണോ അതോ വി ഷുഡ് റാപ്പ് അപ്പ് നൗ? എന്ത് പറയുന്നു? എനിക്ക് തോന്നുന്നത് സിംഗേഴ്സ് ഓക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് പാട്ട് കൂടി പോകാം. റഹനത്ത ഒരു രണ്ട് പാട്ട് കൊണ്ട് പോകാൻ ഓക്കെ ആണല്ലേ. സോ അടുത്തത് ഇനി മൂന്ന് പാട്ട് കൂടി ഓക്കെ. എത്തിമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോ കല്ല വർഷിക്കും സഹായം മുത്ത് റസൂലിന്റെ ഒഴികളറിഞ്ഞുള്ള മുത്തക്കീങ്ങൾ കാണ സ്വർഗത്തിലത്താഴം എത്തിമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോ കല്ല വർഷിക്കും സഹായം മുത്തു റസൂലിന്റെ മൊഴികൾ അറിഞ്ഞുള്ള മുത്തക്കീങ്ങൾ കാണ സ്വർഗത്തിലത്താഴം. മാഷാല്ലാ. രഹനത്ത് ഇപ്പൊ ഒരു ഹിന്ദി പാട്ടും കൂടെ പാടാറുന്നു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ഹിന്ദി പാട്ടും കൂടെ ഒന്ന് പാടുവോ രഹനത്ത? എന്താ പറയാ, ഞാൻ നേരത്തെ ഉപ്പാനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ ഹസ്ബൻഡിനും നവാസ് എന്നായിരുന്നു പേര്. ഞാൻ പാടാം.
കുറെ വർഷം പുറകോട്ട് പോയി. ബ്യൂട്ടിഫുൾ സോങ്. ഇതിന്റെ ഈ പാട്ടുകൾ എനിക്ക് രണ്ട് പാട്ട് കണക്ട് ചെയ്താണല്ലേ പാടിയെന്ന് തോന്നല്ലേ, അതോ രണ്ട് പാട്ട് കണക്ട് ചെയ്താല്ലേ? ട്രാൻസിഷൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ വിചാരിച്ചു ഈ പാട്ട് ഇങ്ങനെയാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേറൊരു പാട്ടാണല്ലോ ഇത്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇത് പാട്ടിന് ഈ പാട്ടിന് ഒരു സന്തോഷം കേൾക്കുമ്പോ തന്നെ ഒരു ഹാപ്പിനെസ് ആണല്ലേ മൊത്തം പാട്ടിന്റെ മൂഡ് തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. രഹനാത്ത്, നമുക്ക് ഈ സമയത്ത് ഈ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ഇപ്പൊ വീട്ടിലാണ്, ഈ ലൈവ് ഷോ ഇങ്ങനെ നടക്കുന്നതിന്റെ കാര്യം തന്നെ കോവിഡ് ആണ്. ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു എന്തെങ്കിലും ഒരു മെസ്സേജോ എല്ലാം ഉണ്ടോ രഹനാത്തേക്ക്? മെസ്സേജ് പറയാൻ എന്താ, കോവിഡ് 19 എല്ലാ ലോകത്തെമ്പാടും ആ മഹാമാരി, നമ്മളിപ്പോ അതിന്റെ കൂടെ ഇങ്ങനെ പോവാണ്. അതെ, അത്രയ്ക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ജാഗ്രത, ഇത് തന്നെയാണ് എല്ലാ ദിവസവും എല്ലാവരും പരസ്പരം പറയുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു ലോകത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അടുത്തത് ആബിദ് കണ്ണൂർ, അടുത്തത് ആരിപ്പോ എന്നുള്ളൊരു പാട്ടായിരുന്നു ആബിദ് പറഞ്ഞത്, അത് അതാണോ പാടാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, പാടിക്കോളൂ. അതിനുമ്പ് ഈ കോവിഡ് പറഞ്ഞപ്പോ എനിക്കൊരു ഓർമ്മ വന്നത്, ഞാൻ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിരുന്നായിരുന്നു ഈ കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് എസ്പെഷ്യലി പ്രവാസികൾ ഉദ്ദേശിച്ചാണ് ആ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയത്. പ്രവാസികൾ മീൻസ് നിങ്ങളും കൂടിയാണല്ലോ, അപ്പൊ തീർച്ചയായും ആ ഒരു ഗാനം നാലുവരി ഞാൻ പാടാം. ഞാൻ പറയാൻ വരുമായിരുന്നു ആബിദിന്റെ അടുത്ത് നാലുവരി അത് പാടുമോ. പ്രിയമുള്ളോർ പലരും ഇന്നകലയാണ്, ഓർക്കുമ്പോൾ ഇട നെഞ്ച് പിടയുകയാണ്. ദുനിയാവ് ശ്രുതി പിടിച്ചോട്ടെ, സോറി. പ്രിയമുള്ളോർ പലരും ഇന്നകലയാണ്, ഓർക്കുമ്പോൾ ഇട നെഞ്ച് പിടയുകയാണ്. ദുനിയാവ് മഹാമാരിതൻ പിടിയിലാണ്, ഈ ദുരവസ്ഥ മാറാൻ ദുആയിലാണ്. പ്രിയമുള്ളോർ പലരും ഇന്നകലയാണ്, ഓർക്കുമ്പോൾ ഇട നെഞ്ച് പിടയുകയാണ്. ദുനിയാവ് മഹാമാരിതൻ പിടിയിലാണ്, ഈ ദുരവസ്ഥ മാറാനായി പ്രാർത്ഥനയാണ്. ഈ പാട്ട് റിലീസായോ? ഈ പാട്ട് റിലീസായി. ഞാൻ തന്നെ കൊറോണ കാലഘട്ടത്തിൽ വീട്ടിലന്നെ ഇരുന്നിട്ട് ഞാൻ പാടിയ ഒരു പാട്ടാണ്. ഇപ്പോ നിങ്ങൾക്ക് ഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ ഇഷൽ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, ISHALBEATS ഇഷൽ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് യൂട്യൂബ് ചാനൽ. അതിൽ നമ്മുടെ സോങ്ങുകളൊക്കെ കേൾക്കാം. അതോ ഇതിൽ കേൾക്കുന്നവർ താല്പര്യം ഉണ്ടെങ്കിൽ
എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ ഉഷൽ വീക്സ് എന്നല്ലേ പറഞ്ഞ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ് ആബിദ്. ഞാൻ അതിൽ സബ്സ്ക്രൈബ്ഡ് ആണ്. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചാനൽ കൂടിയാണ്. അപ്പൊ നമുക്ക് ബാബിത് പറഞ്ഞുള്ള ആരിപ്പം എന്നുള്ള ആ പാട്ടും കൂടെ ഒന്ന് പാടിക്കോളൂ. ആരും ഈ ഒരു പാട്ടിനെ കുറിച്ച് രണ്ടുപേരും പറയാം. കാരണം ഇത് പണ്ട് കാലത്ത് നമ്മുടെ ഉണ്ടായിരിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. ഇങ്ങനെ അനുഭവത്തിരിപ്പോ നമ്മളൊക്കെ ഒരുപാട് ഇങ്ങനെ കുട്ടികളിൽ ഉണ്ടായിരുന്നല്ലോ. അതിലൊരു സംഭവമാണ് ഇങ്ങനെ കൈവച്ചിട്ട് അരിപ്പോത്തിരിപ്പോ തോരണം മംഗലരിപ്പോ പന്ത്രണ്ടാനൊക്കെ ഇടപെടുന്നത് പൈനാപ്പിൾ ലിക്കന്തമ്പോ ചെത്തമ്പോ എന്നാണ് പറഞ്ഞിട്ട് നമ്മളൊരു കുട്ടിക്കാലത്ത് കളിക്കുന്ന പഴയകാല കുട്ടിക്കാലത്ത് കളിക്കുന്ന ഒരു പാട്ടാണത്. ആ പാട്ട് ഒരു പൊളിക്കുന്ന തോന്നലും വെച്ച് ട്രഡീഷണൽ ട്യൂൺ വെച്ചിട്ടാണ് ഈ ഒരു പാട്ട് റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ അത്രത്തോളം ആൾക്കാർ സ്വീകരിച്ചതും ഇന്നും വേദികളിൽ പാട്ടിറങ്ങിയിട്ട് 10-13 കൊല്ലം കഴിഞ്ഞു. അപ്പോ ഇന്നും ആ പാട്ട് വേദികളിൽ രണ്ടിട്ടുണ്ട്. പാടാൻ ആവശ്യപ്പെടാറുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും എന്നെ ഞാനാക്കിയ ഒരു പാട്ടാണ്. എന്തായാലും ഈ ഒരു സമയം വെച്ച് നമുക്ക് ഫുള്ള് പാട്ടിന്റെ 2-3 പോർഷൻസ് നമുക്ക് പാടാം. ഓക്കെ. കലമ്പല ഹോബി ഉടുപ്പിടു കരുത്തിൽ കുളത്തിലും ചാടി അത് കഴിഞ്ഞവളൊരു കൊട്ടയെടുത്തി തിരങ്ങുന്നൊരാത്തി നല്ല അരനടുമട കരിയുണ്ടയും മണ്ടയും ഇടനജോലി അരിപ്പോ തിരിപ്പോ കോതല മങ്കൽ അരിപ്പോ പന്ത്രണ്ടാനയും തുരിയും തെക്കിട്ട് വഴത്തിട്ട് വൈരാം വള്ളി എന്തിനു പോയി അമോളെ അരക്കല ചരക്കല നന്നായി വെള്ളം. Beautiful, mashallah. ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല്
ഈ പാട്ട് പാടി പാടിയതല്ല, ഈ പാട്ട് അഭിനയിച്ചിരിക്കുന്നത്, ഇതിന്റെ വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഉഷാവ് ദുപ്പാണ്. ഉഷാവ് ദുപ്പ് ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ വോക്കലിൽ മാത്രല്ല, വേറൊരു ഭാഗ്യം എന്ന് വെച്ചാല് ഉഷാവതുപ്പ് വേദിയില് മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്, കൽപ്പാട് സാത്യമെന്ന നെഞ്ചിനുള്ളിൽ നീയാണ് പാടിയിട്ടുണ്ട്. അതിനുശേഷം ഉഷാവതുപ്പ് പാടിയ ഒരു പാട്ട് വേദികളിൽ അനുഭവത്തിനുമ്പോ അവര് പാടിയിട്ടുണ്ടായിരുന്നു. ഏതൊരു ലൈവ് ഷോയിൽ അവരൊരു മാപ്പിളപ്പാട്ട്, പുതിയ മാപ്പിളപ്പാട്ട് ഞാൻ പാടാന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് ഇതിന് നാലു പേര് പാടിയിട്ടുണ്ട്. അബിദ് പറഞ്ഞു ഇത് ഇത് എന്നെ ഞാനാക്കിയ പാട്ടാണെന്ന് അബിദ് തുടക്കത്തിൽ പറഞ്ഞു, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യോ അത് എന്താ ഉദ്ദേശം? അതായത് ഞാൻ മാപ്പിളപ്പാട്ട് പറഞ്ഞ പോലെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ പാടി വന്നിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ നമ്മുടെ സ്റ്റുഡൻസ് മാത്രമായിട്ട് ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. 2004 കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സർസെറ്റ് കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പോ അവിടെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു കുട്ടികൾ ചേർത്തിട്ട് ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, റിതം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പാട്ടിന്റെ മേഖലയിൽ തന്നെയായിരുന്നു, പക്ഷെ ഒരു മാപ്പിളപ്പാട്ടിലേക്ക് രംഗപ്രവേശനം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അന്നേരം ഈ ആൽബം ഗാനങ്ങൾക്ക്, അതായത് കൽപ്പാണ ഫാത്തിമ തൊട്ട് ഇങ്ങോട്ട് ആൽബം ഗാനങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ താജ്മഹൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആൽബം, മാപ്പിളപ്പാട്ട് മ്യൂസിക് ആൽബം നിർമ്മിക്കുകയും അതിൽ ഉൾപ്പെട്ട ഒരു പാട്ടാണ് ഈ താജ്മഹൽ, ഈ സോറി അരിപ്പൂതിരിപ്പൂ എന്നൊരു പാട്ട്. ഓക്കെ, അപ്പൊ അരിപ്പൂതിരിപ്പൂ എന്നുള്ള പാട്ട് ഞാൻ അന്നേരം ഇവിടെ ഈ പാട്ട് ഇറക്കിയുടെ ആഗ്രഹം തീർത്തിട്ട് ഞാൻ പല ജോലികൾക്കായി ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അയാട്ട കോഴ്സ് കഴിഞ്ഞിരുന്നായിരുന്നു. അങ്ങനെ അയാട്ട കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ട്രാവൽ ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ആൽബം ചെയ്തിരുന്നത്. അങ്ങനെ ആൽബം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പല ബാംഗ്ലൂർ ഇന്റർവ്യൂവിന് പോയി, അവിടുന്ന് കിട്ടിയില്ല. പിന്നെ ഹൈദരാബാദ് എയർപോർട്ടിൽ പോയി, അവിടെ ഇന്റർവ്യൂ കിട്ടി. ട്രെയിനിങ് വിത്ത് ജോബ് എന്ന് പറയാം. അപ്പോൾ 1 മന്ത് കഴിഞ്ഞപ്പോൾ ഈ പാട്ടും കൂടെ ഹിറ്റായി, നാട്ടിൽ ഹിറ്റായി. കാരണം അതൊരു റംസാൻ മാസമായിരുന്നു. ആ റംസാൻ അങ്ങനെ അവിടുന്ന് ഒരു മാസം പോലും കംപ്ലീറ്റ് ചെയ്യാതെ ആ ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. അതിനുശേഷം പറഞ്ഞ പോലെ ആ നോമ്പ് കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടിയത് നെക്സ്റ്റ് 2 മന്ത് ശേഷം വരുന്ന ഒരു വലിയ പെരുന്നാൾ മുതൽ ദുബായിലേക്ക്, അതായത് വിദേശ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു പെരുന്നാൾ വരെ എല്ലാ ദിവസവും ഞാനും ബ്രാൻഡൊക്കെ നമുക്ക് നാട്ടിലുണ്ടാവാറുണ്ടായിരുന്നു ദുബായിലും. വളരെ ഈ 10-12 വർഷങ്ങൾക്കിടയിൽ എന്നത്താക്ക് ഒരു പെരുന്നാൾ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു പെരുന്നാൾ നാട്ടിൽ കിട്ടാറില്ല പൊതുവെ. ഞാൻ 10-12 കൊല്ലമായി വീട്ടിലാണെങ്കിൽ 2-3 പെരുന്നാളിൽ മാത്രമാണ് ഇവിടെ നാട്ടിലുണ്ടായിരുന്നത്. ഒന്ന് കഴിഞ്ഞ പ്രളയത്തിനാണെന്ന് തോന്നുന്നു, പിന്നെ ഈ പ്രാവശ്യം, പിന്നെ കല്യാണം കഴിഞ്ഞ ഏതൊരു വർഷം വൈഫ് പറഞ്ഞു ഈ പ്രാവശ്യം നിങ്ങൾ പെരുന്നാളിന് പരിപാടിക്ക് പോകണ്ട, ദുബായ് പോകണ്ട, ഇവിടെ നിന്നാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വർഷം അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുവരെ 10-12 വർഷമായി ഞാനൊരു രംഗത്തൊക്കെ നോക്കും, പോകും പരിപാടിക്ക്, 4-5 പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരും. അത് പല ഗൾഫ് മേഖലയിൽ പല വേദികളിലായിട്ട്. അപ്പോ ഈ ഒരു വലിയതൊരു സംഘടന, കാരണം കഴിഞ്ഞ പെരുന്നാളിലും പരിപാടിയും ഒന്നും കിട്ടുന്നൊന്നും വന്നില്ല. ഈ പ്രാവശ്യം അൽഹംദുലില്ല, ഇന്നലെ ഒരു ലണ്ടൻ ഒരു മലയാളി അസോസിയേഷൻ ഒരു പരിപാടി ഇതുപോലെ ചെയ്തു, സൂമിൽ മീറ്റ് ചെയ്തു. അപ്പൊ ഇന്ന് ഇപ്പം ഈയൊരു നിങ്ങളൊരു പരിപാടി വളരെ സന്തോഷം, കാരണം ഇത്രയും നമ്മളൊരു പാടാരിങ്ങനെ വെമ്പി നിൽക്കാണ്ട് പൊട്ടിപ്പുറപ്പെട്ട പോലെ. അത് നമുക്ക് ഒരുമിച്ച് പറ്റിയല്ലോ ആബിദ് അല്ലേ, ഇങ്ങനെ ഒരു ആദ്യത്തെ ഇതൊരു ശരിക്കും ഇനി ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നു ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇത് പറയും. ഞാനീ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോ നിങ്ങളിപ്പോ USA പോയായിരുന്നു, ചില ആൾക്കാർ പെട്ടെന്ന് മൈൻഡ് പോകില്ല നിങ്ങൾ എന്താ ഇപ്പൊ പരിപാടി നടത്തുമോ നമുക്ക് ചോദിക്കാം. ഓൺലൈൻ പരിപാടിയാണ്, ആൾക്കാർ ശ്രദ്ധിക്കൂലോ. ഇൻഷാല്ലാഹ് ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നിങ്ങളിവിടെ വരണം, ഇവിടെ ലൈവ് പരിപാടി ചെയ്യണം ഇൻഷാല്ലാ. അതിനൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇനി അടുത്തത് ഇനി എനിക്കൊന്ന് അവസാനത്തെ പാട്ട് തീർക്കുന്നതിന് മുമ്പ് ഇത്ത റഹ്നാത്ത മാണിക്യ മലരായ എന്നുള്ള പാട്ടും കൂടെ ഒന്ന് പാടുവോ നമുക്ക് വേണ്ടിട്ട്? ഞാൻ അതിനു മുമ്പ് ഞാനൊരു 2 വരി കുറച്ച്, ഞാൻ ഇത് പ്രോഗ്രാം തുടങ്ങിയ തൊട്ട് തന്നെ ഒരു തമിഴ് പാട്ടിന്റെ ഒരു 2 വരി പറയുന്നുണ്ട്. ഇവിടെ ഞാൻ തൊട്ട് മുമ്പ് ഒന്ന് പാടിയേക്കാം. ചിത്ര ചേച്ചി എന്നെ പാടിയതാണ് ഈ പാട്ട്. ഒവ്വൊരു പൂക്കളുമേ
சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று வந்திடுமே நம்பிக்கை என்பது வேண்டும் நம் வாழ்வில் லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில் மனமே ஓ மனமே நீ மாறிவிட மலையோ அது பனியோ நீ மோதிவிட ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே അടുത്ത മാണിക്ക് മലരായ എന്നുള്ള പാട്ടും കൂടെ പാടുമോ? ഇത് ഒരുപക്ഷെ അവസാന ഇത് അവസാനത്തെ പാട്ടായിരിക്കുമല്ലോ. ഇതോടുകൂടി നമ്മൾ രണ്ട് റിക്വസ്റ്റ് ഉണ്ട്. ഒരു സീത പറഞ്ഞ അഴകുള്ള ഫാത്തിമ റഹ്നത്തയുടെ ശബ്ദത്തിൽ കേൾക്കാൻ വേണ്ടിട്ട് രണ്ടു വരി പാടി കൊടുത്താ കൊള്ളായിരുന്നു. പിന്നെ ആയിരം വാദ ഏതെങ്കിലും ഒന്ന് ആയിരം കാത മകലയാൽ പാടോ. അഴകുള്ള ഫാത്തിമ എനിക്ക് ലിറിക്സ് ഒന്ന് പറഞ്ഞോ പെട്ടെന്ന്. അഴകുള്ള ഫാത്തിമ അരുമപ്പ് ഫാത്തിമ അരുമപ്പു ഫാത്തിമ അല്ലാണ്ടെ ദൂതരേ ഉമോള ഫാത്തിമ അലിയാര തങ്ങൾക്ക് ഇണയത്ത ഫാത്തിമ ഇണയത്ത ഫാത്തിമ അഴകുള്ള ഫാത്തിമ പെട്ടെന്നില്ലെങ്കിൽ ഞാൻ എന്താ പറയാ. വളരെ നന്നായി. ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആയിരം ആയിരം കാതങ്ങൾ അകലെയാണെങ്കിലും അല്ലേ, ആയിരം കാതം അകലെയാണെങ്കിലും മനസ്സിൽ നിൽക്കും. ആവിത് ആ പാട്ട് ഒന്ന് ട്രൈ ചെയ്യോ നമുക്ക് വേണ്ടി. ആയിരം കാതമകലയാണെങ്കിലും മായാതമക്ക മനസ്സിൽ നിൽപ്പൂ. ആയിരം കാതമകലയാണെങ്കിലും മായാതമക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സപാമർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി കൂടിയോരെല്ലാം സാഫല്യം തേടി കൂടിയോരെല്ലാം. ആബിദാ ലെങ്കി മറിയുന്നോളെ കൂടി ഒരു വരി പാടിയാൽ വളരെ നന്നായിരുന്നു. 70 കലാകാരന്മാർ ഒന്നിച്ച് പാടിയതല്ലേ. ആ പാട്ടും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞതാണ്. ഇനി ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ അത്രയും വെല്ലുവിളിക്കുന്നു, കാരണം 70 മാപ്പിളപ്പാട്ട് കലാകാരന്മാരെ ഒരു സെൽഫി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ചെയ്തൊരു പാട്ടാണ്. ഒരു പാട്ടിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പാട്ട് ഒരു സത്യത്തിൽ ഒരു പഞ്ചാര പാട്ടാണ്, ഒരു ഒരു പെണ്ണിനെ വർണ്ണിക്കുന്ന ഒരു പഞ്ചാര പാട്ടാണ്. പക്ഷെ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് ഒരു സെൽഫി, അതായത് മൊബൈലിൽ പിടിച്ചൊരു സെൽഫി പ്ലാറ്റ്ഫോം ചെയ്ത ഒരു സോങ് ആണ്. ആ സോങ് ചെയ്യാൻ ഏകദേശം 2 എടുത്തു ഞാൻ ചെയ്യാൻ വേണ്ടിട്ട്. കാരണം ഇത്രയും 70 മൂസക്ക അടക്കമുള്ള ആർട്ടിസ്റ്റ്, മൂസക്ക പിയർക്ക മുതൽ ഇങ്ങോട്ടുള്ള 70 മാപ്പിളപ്പാട്ട് കലാകാരൻ അതിനകത്ത് അടക്കുന്നുണ്ട്. അത് ചെയ്യാണ് കാരണം പല പ്രോഗ്രാമുകളിലും പല ആർട്ടിസ്റ്റുകളെയും കിട്ടി ഒന്ന് വരുമോ എന്ന് പറഞ്ഞൊരു ലിപ് മോമെന്റ് കൊടുത്തിട്ട് സത്യത്തിൽ അവരറിയുന്നതിന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവരറിയുന്നായിരുന്നു. പക്ഷെ പാട്ട് വന്നപ്പോഴാണ് ഇതിനായിരുന്നു അറിഞ്ഞത്. അപ്പൊ പാട്ടിന് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷെ എന്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വർക്കിൽ ഇത്രയും ഗായകന്മാരല്ലേ മാപ്പിളപ്പാട്ട് കലാകാരന്മാരെ ഉൾപ്പെടുത്താൻ പറ്റി എന്നുള്ള വലിയൊരു സന്തോഷമാണ്. ഞാൻ ഇന്നും ചെയ്യും ഞാൻ നിയമത്തിനാൾ വരെ ഇനി ആർക്കും പറ്റില്ല, കാരണം മൂസക്കെ തിരിച്ചിരിപ്പില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതുപോലെ ഇത്രയും ആൾക്കാരെ ഒരിക്കലും കൊള്ളിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ അത് ഞാൻ ഒരു ചാലഞ്ച് ആയിട്ട് തന്നെ എല്ലാവരും പറയണ ആൾക്കാറ്റില്ല, സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും പാട്ടിനൊരു ഇമ്പോർട്ടന്റ് ഇല്ല, എന്നാലും ഞാൻ നാല് പേര് പാടാം. ഒരു ഡപ്പാങ്കൂത്ത് ഒരു ഡാൻസ് ടൈപ്പ് പാട്ടാണ്, ഞാൻ പാടാം. അനാർക്കലി അനാർക്കലി പട്ടുടുത്ത പെണ്ണു നീ അനാർക്കലി, കിനാക്കിളി കിനാക്കിളി തട്ടമിട്ട പെണ്ണു നീ കിനാക്കിളി, സ്വർണമീനിൽ കണ്ടുപോൽ സ്വർഗഹൂതി വന്നപ്പോൾ സ്വപ്നമായി നീ എന്റെ ഉള്ളിൽ ലങ്കി 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 മറിയുന്നോടെ ലങ്കി മറിയുന്നോടെ. ഓക്കെ, ഈ ലങ്കി മറിയുന്നോടെ എന്നുള്ള വേർഡ് കാരണം മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ലങ്കി മറിയുന്നോടെ എന്നുള്ള വേർഡ്. കാരണം മധുവർണ്ണ പൂവല്ലി എന്നുള്ള ഒരു പാട്ട് മാപ്പിളപ്പാട്ട് ലോകത്ത് ക്യാമത്ത് നാൾ വരെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു പാട്ടാണ് അല്ലെ മൂസമാക്കിയ മധുവർണ്ണ പൂവല്ലേ എന്നുള്ള പാട്ട്. കാരണം ആ ഒരു പാട്ട് പാടിയത്ര ഒരു പാട്ട് വേറെ മാപ്പിളപ്പാട്ട് പാടിയിരുന്നോ എന്നൊക്കെ സംശയമാണ് വേദികളിൽ. വേദികളിൽ മധുവർണ്ണ പൂവല്ലേ, അതായത് മധുവർണ്ണ പൂവല്ലേ ഏത് ഏത് ടൈം പാടാൻ പറ്റിയ പാട്ടാണ് ആ ഒരു വേർഡാണ് ഞാൻ ശരിക്കും കടപെടുത്തത്. അപ്പൊ എന്തായാലും ആ ഒരു വേർഡ് അത്രയും ഫെമിലിയർ ആയതുകൊണ്ടാണ് എനിക്കൊപ്പം ആൾക്കാർ അത് സ്വീകരിച്ചതും. എന്തായാലും ഇന്ന് ഒരു 1 മില്യൺ 8 ലക്ഷത്തോളം വ്യൂസ് കിടക്കുകയാണ് ഈ ഒരു ലങ്കി മരുന്ന് എന്നുള്ള പാട്ട്. എന്തായാലും വളരെയധികം സന്തോഷം അത് ഓർമ്മിപ്പിച്ചതിലും പാടാൻ പറഞ്ഞതിലും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അപ്പം രഹനാത്ത അവസാനത്തെ പാട്ടും കൂടെ മാണിക്ക് മലരായ പൂവും. മാണിക്യ മലരായ പൂവി മഹനീയാം ഹരീജ ബീവി മക്കയെന്ന പുണ്യ വിലസിടും നാരി വിലസിടും നാരി. മാണിക്യ മലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. വിലസിടും
മംഗളം നീർമോ മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി MashaAllah, MashaAllah. Thank you for this wonderful 2 hours that you gave us. എന്തായാലും ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ പറയുന്നില്ല, അത് കുഞ്ഞുബായിയുടെയാണ്, കുഞ്ഞുബായിയാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇത്രയും നേരം മലയാളത്തിലെ മാപ്പിള പാട്ടിലെ രണ്ട് മഹാപ്രതിഭകളോടുകൂട് ഇത്രയും നേരം സംസാരിക്കാൻ അവസരം ഒരുക്കി തന്ന നന്മയോട്, നന്മ ഫെയ്ത്ത് ആൻഡ് ഫാമിലിയോട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടുകൂടി ഞാൻ കുഞ്ഞുബായിയെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ക്ഷണിക്കുകയാണ്. കുഞ്ഞുബായി, കാരണം നന്മ നിറഞ്ഞ മനസ്സുള്ള ഈ നന്മ അസോസിയേഷനിലെ മെമ്പർമാരെ വളരെ സന്തോഷം. കാരണം ഇത്രയും നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാം, അതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയുന്നത് എന്റെ കുടുംബ സുഹൃത്തായ കാസർഗോഡുള്ള അസീസ്ക്ക് ആണ്. അസീസ്ക്ക് ത്രൂ ആണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാം വന്നത്. അത് നമ്മുടെ മുനിയർ ഡോക്ടറായിട്ടാണ് ഇത് ഡീൽ ചെയ്തത്. എന്തായാലും താങ്ക്സ് മുനിയർ ഡോക്ടർക്കും പറയാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഇത്രയും നല്ല വളരെ മനോഹരമായിട്ട് നമ്മുടെ ആങ്കർ ചെയ്ത നമ്മുടെ അൻസാർ ഭായി വളരെയധികം വളരെ എന്താ പറയാ ഒരു നല്ലൊരു പ്രൊഫഷണൽ ടച്ച് തന്നെയാണ് നമ്മളെ ഒരു അൻസാർ ഭായി നമ്മളെ ഇൻവൈറ്റ് ചെയ്തതും അത് പരിപാടി അവതരിപ്പിച്ചതും. കാരണം ഇത്രയും ഒരു പരിപാടിയുടെ വിജയത്തിന് ഏറ്റവും വലിയൊരു ഘടകമാണ് ആങ്കർ. കാരണം അവരെ കയ്യിലാണ് ചരടുള്ളത്, എങ്ങോട്ട് പോകണം എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പൊ അത് വളരെ മനോഹരമായിട്ടൊരു എന്താ പറയുക, ഗ്രേറ്റ് ജോബ്, ഗ്രേറ്റ് ജോബ് ആൻസർ. ജസാക്കല്ലാഹ് ഖൈറൻ. താങ്ക് യു, വളരെ സന്തോഷം. വണ്ടർഫുൾ പ്രോഗ്രാം. താങ്ക് യു, താങ്ക് യു, താങ്ക്സ് ഓൾ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ സൻസറിന്റെ ഒരു പാർട്ട് ഇല്ലേ ലാസ്റ്റ്, രണ്ടു പേർക്കും ആബിദിനും മറയനത്തേക്കും വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളെ ഇങ്ങനത്തെ ഒരു ഈദ് പ്രോഗ്രാമിനെ ഒരു വേറെ ലെവലിലേക്ക് എത്തിച്ചേനി. വളരെയധികം താങ്ക്സ്. അതുപോലെ തന്നെ ഞാനും ഒരു രണ്ടു വാക്ക് പറഞ്ഞോട്ടെ. രേനത്തെ പറയൂ. അസിസ്ക വഴിയാണ് ഡോക്ടർ മുനീർ ഡോക്ടറിനെ നമ്മള് പരിചയപ്പെട്ടു, ഇങ്ങനെ നന്മയിലേക്ക് എത്തി. ബാക്കി എല്ലാ നന്മയിലുള്ളവരെ എല്ലാം നന്നായിട്ട് ആബിദ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോ നന്ദിയൊക്കെ ഇവിടെ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായ 2 മണിക്കൂറോളം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് 2 കലാകാരന്മാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്മയുടെ എല്ലാ ഘടകങ്ങളുടെയും പേരിലും അതുപോലെ അമേരിക്കൻ മലയാളി മുസ്ലിംസിന്റെ മൊത്തത്തിലുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ, എല്ലാവരും ആരോഗ്യത്തോടു കൂടി കഴിയാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഞങ്ങൾക്ക് സമ്മാനിച്ച ഈ നിമിഷങ്ങൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ചില പരിപാടികൾ പലപ്പോഴായി ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായി ഇത് മാറ്റിയത് ഇതിന്റെ സംഘാടകരായിട്ടുള്ള മുനീർ ഭായി, റഷീദ് ഭായി, അൻസാർ, പിന്നെ അതിലുപരി ഷിബിലി ഭായി ഞങ്ങളോട് ആകെ എന്താണ് ആദ്യമായി സഹകരിച്ച ഷിബിലി ഭായി, പിന്നെ 2 കലാകാരന്മാരും അവിതിന്റെ അരിപ്പോത്തിരിപ്പൊക്കെ നമ്മൾ ഒരുപാട് കാലം കേട്ട് ആസ്വദിച്ചാണ്. ഞാൻ ദുബായിലുണ്ടായിരുന്നു കുറെ കാലം, അപ്പൊ എല്ലാ പരിപാടിയും കാണാറുണ്ട്, പിന്നെ നാട്ടിലും. പിന്നെ എരഞ്ഞോളി മൂസക്ക മാഷല്ല അള്ളാഹു അദ്ദേഹത്തിന് സർവ ഐശ്വര്യങ്ങളും പരലോകത്ത് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. പുറത്ത് നൽകട്ടെ. മഹത്തായ ഒരു കലാകാരനായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും വന്ന് പരിപാടി അവതരിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. രഹനത്തായുടെ പിന്നെ ഒവ്വൊരു പൂക്കളും വളരെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ കുറെ ആളെ വിളിക്കേണ്ടി വരും, അതാണ് ഓർമ്മയിലേക്ക്. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഈ പരിപാടിയിൽ പങ്കെടുത്ത നന്മയിലെ സർവ അംഗങ്ങൾക്കും എല്ലാവർക്കും നന്മയുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു വെരി മച്ച്.